മണിക്കടവ് സെൻറ് തോമസ് യു പി സ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഒരു വലിയ രോഗ അവസ്ഥയുടെ മുന്നിൽ ഇങ്ങനെ വീടുകളിലൊക്കെ ഇരിക്കുന്നൊരു സമയമാണ്. കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നെങ്കിൽ, പഴയതുപോലൊക്കെ ആയിരുന്നെങ്കിൽ, നമ്മളെല്ലാം ഇപ്പോൾ സ്കൂളിൽ ഒത്തുകൂടി വിവിധ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് മണിക്കടവ് സ്കൂളിലൊക്കെ പറയുമ്പോൾ നല്ല മികച്ച പരിപാടികളൊക്കെ നടത്തി മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ നമുക്ക് സാഹചര്യം അങ്ങനെയല്ല. എന്താണേലും പക്ഷെ നമ്മൾ പരിപാടികൾക്കങ്ങനെ വലിയ കുറവൊന്നും വരുത്തിയിട്ടില്ല. നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം തന്നെയാണെങ്കിലും വായനാ വാരാചരണം, അത് നമ്മൾ വ്യത്യസ്തമായ പരിപാടികൾ, വീടുകളിലുള്ള വായന, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, മറ്റ് അങ്ങനെ ഇങ്ങനെയുള്ള ക്വിസ് മത്സരങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പല പരിപാടികളുമായിട്ട് ആചരിച്ചു. അതുപോലെ തന്നെ പരിസ്ഥിതി ദിനാചരണം, നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ വീടുകളിൽ ഉള്ള ചെടികൾ നടുക, മറ്റ് കാര്യങ്ങൾ, അടുക്കളത്തോട്ട് ഒരുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതും ആചരിച്ചു. അതിനുശേഷം ശാസ്ത്രദിനം വന്നു, അതും നമ്മൾ ക്വിസ് മത്സരങ്ങളും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് ആചരിച്ചു. ഇങ്ങനെ നമ്മൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ വിദ്യാഭ്യാസത്തിന് വലിയ തടസ്സം വരാതെ നമ്മുടെ പരിപാടികളൊക്കെ ഒരുമാതിരി നടത്താൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഒരു നേട്ടമാണ്. അത് മലയാളികളും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രതിസന്ധികളിൽ തളരാതെ മലയോര മേഖലയിലുള്ള നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കരുത്തുള്ളവരാണ്. എന്ത് പരിപാടിയാണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാരണവന്മാർ കാണിച്ചു തന്നിരിക്കുന്നതൊക്കെ അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് നമ്മളിപ്പം ഈ വിദ്യാരംഗം പോലെയുള്ള ക്ലബ്ബുകളുടെ പരിപാടികളുമൊക്കെ ആയിട്ട് സ്കൂളിൽ മുൻപോട്ട് പോകേണ്ടി വരുന്നത്. ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം, കുട്ടികൾക്കും കൂട്ടുകാർക്കൊക്കെ നമുക്കറിയാം, സ്കൂളുകളിൽ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വിദ്യാരംഗമുണ്ട്, ശാസ്ത്ര ക്ലബ്ബുണ്ട്, പരിസ്ഥിതി ക്ലബ്ബുണ്ട്, മറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെറും പഠനം, പുസ്തകവും അതും ഇതൊക്കെ വായിച്ചു പഠനത്തിനപ്പുറം നമുക്ക് ചിലത് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. ചിലത് ചെയ്യാൻ, ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്ന തോന്നലെന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ, ഏറ്റവും ക്ലബ്ബുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ഏറ്റവും ആവശ്യമുള്ളൊരു സമയമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വീട്ടിലിരിക്കുന്ന പിള്ളേരെ സംബന്ധിച്ച്, ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഈ ഇരുന്ന് ഈ ടി വിയിലുള്ള ലിറ്റേഴ്സിലുള്ള ഒരു ക്ലാസ് കാണുക അല്ലെങ്കിൽ നോട്ട് എഴുതാനപ്പുറം ഈ ഭയങ്കര ബോറടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിലിരിക്കുന്നത്. അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ മറികടന്ന് പോകേണ്ടത്, അതിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരം ഈ ക്ലബിൻ്റെ, വിദ്യാരംഗ ക്ലബ്ബ് പോലെയുള്ള ക്ലബിൻ്റെ പ്രവർത്തനം. അവിടെ നമുക്ക് പാട്ടുപാടാൻ കഴിവുള്ളവർക്ക് പാട്ട് പാടാം, അതിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് മറ്റ് ധാരാളം കുട്ടികൾക്ക് കൊടുക്കാം, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയൊക്കെയാണ് അഭിനയിക്കുന്നവർ, എഴുതുന്നവർ, ചിത്രം വരയ്ക്കുന്നവർ, മറ്റ് ശില്പം ഉണ്ടാക്കുന്നവർ, മറ്റ് കലാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരൊക്കെ അവരുടെ കഴിവും അതുമൊക്കെ ഇപ്പോൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സമയമാണിത്. കാരണം നമ്മളൊക്കെ ഈ ഭയങ്കര ബോറടിച്ചും ഇതൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അതിനെ മറികടന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. അവിടെയാണ് ഈ വിദ്യാരംഗം, കലാസാഹിത്യവേദി പോലുള്ള ക്ലബ്ബുകളുടെ പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയണം. നമുക്ക് കുട്ടികളായാലും നമുക്ക് രക്ഷകർത്താക്കൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കവും സഹായവും ഒക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ ഈ നമ്മൾ കുട്ടികളിലാണ് ഇരുന്ന് ബോറടിച്ച് ഭയങ്കര മാനസിക സംഘർഷത്തിലേക്ക് പോകും. അതല്ല, അതിനൊക്കെ ഇതാണ് വായന, എഴുത്ത്, ചിത്രം വര, പാട്ട്, കലകൾ, ഇങ്ങനെ ഇതൊക്കെ കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയും. അതുപോലെയൊക്കെ തന്നെയാണ് മറ്റ് ക്ലബ്ബുകളുടെ പരിപാടി. ഇപ്പം ഞാൻ പറയട്ടെ, നന്നായിട്ട് വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പാചകം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീട്ടിലിരുന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ ചുറ്റുമുള്ള വിവിധ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്. ഇപ്പം എൻ്റെ വീട്ടിലാണെ പിള്ളേരിങ്ങനെ ഇതിനിടയ്ക്ക് ഇങ്ങനെ ചെമ്പരത്തി പൂവിന് പറിച്ചിട്ട് അതിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കി നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് കുടിക്കുന്ന കാണുന്നുണ്ട്.
ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സമയത്ത് കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ ക്ലബിൻ്റെ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നമുക്കിപ്പം ഈ വീടിൻ്റെ ശുചിത്വവുമായും വൃത്തിയുമായും ബന്ധപ്പെട്ടുള്ള മാസ്ക് നിർമ്മാണവും സാനിറ്റൈസർ മറ്റേ അത് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഈ കണ്ടുപിടുത്തങ്ങളും പരിപാടിയും ഒക്കെ നമുക്ക് നടത്താം. ഇതിനൊക്കെയുള്ള അവസരമായിട്ട് വേണം ഇത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനത്തെ കാണാൻ. എന്തായാലും മണിക്കടവ് സ്കൂള് ആ രീതിയിലുള്ള ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനം, അതായത് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഒക്കെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. അപ്പം അത് അതിൻ്റെ ഏറ്റവും നല്ല അർത്ഥത്തിൽ എല്ലാവരും ആ പരിപാടികൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ഭയങ്കര ഈ പ്രശ്നങ്ങൾ നിറഞ്ഞ് ഈ കാലഘട്ടത്തെ മറികടക്കാൻ നമുക്ക് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ, പി ടി എ പ്രസിഡൻ്റ്, മറ്റധ്യാപകർ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള എച്ച്എം എല്ലാവരോടും എല്ലാവർക്കും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ മണിക്കടവ് സെൻ്റ് ആൻ്റണി സ്കൂളിൻ്റെ, യു പി സ്കൂളിൻ്റെ ഈ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നമുക്ക് ഈ എല്ലാ പഴയതുപോലെ തന്നെ സ്കൂളിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് സ്കൂളിൽ പഠനവും കാര്യങ്ങളൊക്കെ നടത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞാൻ വിനോയ് തോമസ്.